മുഖ്യമന്ത്രിയുടെയും ജെ മേഴ്സിക്കുട്ടിയമ്മയുടെയും ആരോപണങ്ങൾക്ക് മറുപടിയുമായി പി സി വിഷ്ണുനാഥ്. കുണ്ടറയിലെ ജനങ്ങളുടെ ജനവിധിയെ അപമാനിക്കുന്നത് മുഖ്യമന്ത്രിയും മേഴ്സിക്കുട്ടിയമ്മയും അവസാനിപ്പിക്കണമെന്ന് പി സി വിഷ്ണുനാഥ് ആവശ്യപ്പെട്ടു. എനിക്ക് ബഹുമാനിയായ മേഴ്സിക്കുട്ടിയമ്മയോടും കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടും പറയാനുള്ളത്, കുണ്ടറയിലെ ജനങ്ങളെ അവരുടെ ജനവിധിയെ അപമാനിക്കുന്നത് അവസാനിപ്പിക്കുക. കാരണം കുണ്ടറയിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിജയിച്ചത്. അത് വോട്ട് കച്ചവടമാണെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾ അങ്ങനെ കച്ചവടം നടത്തി വോട്ട് ചെയ്യുന്നവരാണ്. അത് കുണ്ടറയിലെ ജനങ്ങളോടുള്ള ഒരു അധിക്ഷേപമാണ്. അത് അവസാനിപ്പിക്കും. പിന്നെ മുഖ്യമന്ത്രിയാണെങ്കിലും ബഹുമാനപ്പെട്ട മേഴ്സിക്കുട്ടിയമ്മ അവരുകളാണെങ്കിലും പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുടെ പിന്തുണയില്ല. കാരണം ഇവിടെ ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് ഏതാണ്ട് 79,000 വോട്ടുണ്ടായിരുന്നൊരു മണ്ഡലമാണ്. ഇപ്പോൾ 71,000 വോട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. അപ്പോൾ ഏതാണ്ട് 8,000 വോട്ടിനടുത്ത് കുറവ് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെയും മേഴ്സിക്കുട്ടിയമ്മയുടെയും ആ തത്വം തിരിച്ചെടുത്താൽ ഈ 8,000 വോട്ടും കച്ചവടം നടത്തിയതാണ്. അങ്ങനെയാണെങ്കിൽ ആർക്കാണ് കച്ചവടം നടത്തിയത്? എനിക്കാണ് കച്ചവടം നടത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 48,000 വോട്ടിനടുത്താണ് യു ഡി എഫിന് ഉണ്ടായിരുന്നത്. അതിപ്പോൾ 76,000 വോട്ടായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ നിയോജകമണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് കിട്ടുമെന്ന് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. കിട്ടിയിട്ടുണ്ട്. പ്രധാനമായും തോറ്റതിൻ്റെ കാരണം അന്വേഷിച്ച് വേറൊന്നും പോകണ്ട. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ എൽ ഡി എഫിനെ പരാജയപ്പെടുത്തിയത് കശുവണ്ടി തൊഴിലാളികളാണ്. അവരെ കഴിഞ്ഞ 5 വർഷം വഞ്ചിച്ചതിന് അവർ കിട്ടിയ അവസരത്തിൽ അവർ പ്രതികരിച്ചതാണ്. അപ്പോൾ കശുവണ്ടി തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം ശക്തമായിരുന്നില്ലേ? കുടിവെള്ളക്ഷാമം ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നമായിരുന്നില്ലേ? റെയിൽവേ മേൽപ്പാലം അടക്കമുള്ള വാഗ്ദാന ലംഘനങ്ങൾ ഇവിടെ ചർച്ചയായിരുന്നില്ലേ? അപ്പോൾ കശുവണ്ടി തൊഴിലാളികളാണ് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ അടിസ്ഥാന സി പി എമ്മിനോട് എല്ലാ കാലത്തും നിന്നിരുന്ന അടിസ്ഥാന വർഗം ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ അകമഴിഞ്ഞ് പിന്തുണച്ചു. അതടക്കം സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ കിട്ടിയത് കൊണ്ടാണ് എനിക്ക് ജയിക്കാൻ കഴിഞ്ഞത്. ഞാൻ അവരോട് എല്ലാ കാലത്തും കടപ്പെട്ടിരിക്കും, അവരുടെ മുമ്പിൽ വിനീതനായിരിക്കും. അതുകൊണ്ട് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നു, ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മയും പിണറായി വിജയനും ഒക്കെ കുണ്ടറയിലെ ജനങ്ങളെ അപമാനിക്കുന്നത് അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ ഇനിയുള്ള തിരിച്ചടി ഇതിനേക്കാൾ ശക്തമായിരിക്കും.